യുക്രൈനിൽ നിന്ന് ഓപ്പറേഷൻ ഗംഗ രക്ഷാദൗത്യം വഴി കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ ആദ്യ സംഘത്തിൽ കേളകം കണിച്ചാർ സ്വദേശികളായ വിദ്യാർത്ഥികളും 11 വിദ്യാർത്ഥികളാണ് ഇന്ന് പുലർച്ചെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയത്. ഓപ്പറേഷൻ ഗംഗ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന ആദ്യ സംഘമാണിത്. ഇന്ന് പുലർച്ചെ 12:30 ഇവർ വിമാനത്താവളത്തിലെത്തിയത്. യുക്രൈനിൽ നിന്ന് ഡൽഹി, ഡൽഹിയിൽ നിന്ന് ഗോവ വഴി ഇൻഡിഗോ വിമാനത്തിലാണ് ഇവർ കണ്ണൂരിലെത്തിയത്. കണിച്ചാർ സ്വദേശിനിയായ MBBS 2nd year വിദ്യാർത്ഥിനി നവ്യ ജോൺ, കേളകം സ്വദേശിനിയായ 4th year MBBS വിദ്യാർത്ഥിനി അക്സ തോമസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കേളകം പെരുന്താനത്തെ കാരമയിൽ തോമസ് സാലി ദമ്പതിമാരുടെ മകൾ 4th year MBBS വിദ്യാർത്ഥി അക്സ തോമസ് കേളകം പെരുന്താനത്തെ വീട്ടിലിരുന്ന് തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. അവിടെ നല്ല പ്രശ്നങ്ങളാണ്. ഞങ്ങളുടെ ഏരിയയിൽ ഇപ്പോഴാണ് ഞങ്ങൾ പോകുന്നതിന് ശേഷം കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവിടെ നല്ല പ്രശ്നങ്ങളുണ്ട്. ടീച്ചേഴ്സ് ഒക്കെ പറയുന്നുണ്ട് അവിടെ ഫുള്ള് സൈറൺ മുഴങ്ങുന്നുണ്ട് ഇപ്പോഴും. പിന്നെ 2 മിസൈൽ വന്നിരുന്നു, പക്ഷെ അത് അവർ റിട്ടേൺ ചെയ്തു എന്നാ പറഞ്ഞു, അത് വീണില്ല. പിന്നെ കീവ്, കാർക്കീവ്, സുമി, മിക്കോളായ റീജിയൻ ഇപ്പം ഒറ്റപ്പെട്ടു. ഒഡേസയുടെ, ഒഡേസ അല്ല, ബ്ലാക്ക് സീന്റെ ഒക്കെ സൈഡ് മിക്കോളായ വരുന്നത്. അതൊരു ഐലൻഡാ, അവിടെ ഐലൻഡ് അല്ല, അത് അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ക്ലോസ് ചെയ്തു. അവിടുത്തെ ട്രെയിന് എല്ലാം നിന്നു. ഞങ്ങൾ 2 സൈറൺ ഉണ്ടായിരുന്നു, 2-3 ഇടവിട്ട് സൈറൺ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവിടുത്തെ കെമിക്കൽ പ്ലാന്റ് അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞ ന്യൂസ് വന്നിരുന്നു. അപ്പൊ ഞങ്ങള് പിന്നെ ബങ്കറിൽ പോവുക ചെയ്ത. പിന്നെ ഞങ്ങൾ വരുന്ന രാത്രിയും 2-3 സൈറൺ അടിച്ചായിരുന്നു. ഉക്രൈൻകാരുടെ നിങ്ങളോടുള്ള സമീപനം എങ്ങനെയായിരുന്നു ഈ സമയത്ത്? ഞങ്ങളുടെ അടുത്ത്, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് ആക്ച്വലി ഒരു കുഴപ്പമുണ്ട്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പം സുമിയിൽ ഞങ്ങൾ സാധനം വാങ്ങാൻ, അന്ന് അറ്റാക്ക് തുടങ്ങിയ സമയത്ത് സാധനങ്ങൾ വാങ്ങാൻ പോയായിരുന്നു. ഞങ്ങൾക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷെ സുമിയിലൊക്കെ ഉള്ളവർക്ക് അവർക്ക് ഇന്ത്യൻസിന് ഫുഡ് കൊടുക്കുന്നില്ല, സാധനങ്ങൾ കൊടുക്കുന്നില്ല, ഉക്രൈനിയൻസിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെയായിരുന്നു. നിങ്ങളുടെ ഭാഗത്ത് ഞങ്ങളുള്ള ഭാഗത്ത് അത്രയും പ്രശ്നം വന്നില്ല. പിന്നെ ഉള്ളത് ആകെ ഇന്ത്യൻ കാർഡ് അവർ ബ്ലോക്ക് ചെയ്തായിരുന്നു, ഇന്ത്യൻ ATM കാർഡ് അവർ ബ്ലോക്ക് ചെയ്തായിരുന്നു. പൈസ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ക്യാഷ് വിഡ്രോ ചെയ്യുക. അത് ഞങ്ങൾ വേറൊരു ബാങ്കിൽ പോയിട്ട് എടുക്കുകയോ ചെയ്ത് അത്യാവശ്യമുള്ള പൈസ. പിന്നെ ഇങ്ങോട്ട് ഒരു ഉക്രൈനിയൻ ആള് തന്നെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്ത്. ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരാളെ കണ്ട അയാള് ആണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ, ട്രെയിൻ ഒക്കെ ബുക്ക് ചെയ്തെന്നൊക്കെ അയാളാണ്. നിങ്ങളിപ്പോ ഏത് ബോർഡറിലോട്ടാ പോയത്? പോളണ്ടില് ഞങ്ങള് യാത്ര ചെയ്ത സമയത്ത് അടച്ചു എന്ന് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പോളണ്ട് റിസ്ക് ആണ് എല്ലാരും പറയുന്നുണ്ട്. പോളണ്ടിലോട്ട് ഇന്ത്യൻസിനെ കയറ്റുന്നതിന് പോളണ്ടിൽ പോയവർക്കൊക്കെ അടിയും മിടിയും കുത്തൊക്കെ കേട്ടിട്ടുണ്ട്. മറ്റേ സ്ലോവാക്കിയ പോയ, ഞങ്ങളുടെ കൂടെ ഇന്നലെ വന്നതിൽ സ്ലോവാക്കിയ പോയരുണ്ടായിരുന്നു. അവര് പിന്നെ ഹംഗേറിയിലോട്ട് വന്നവരാ, അവർക്കും പ്രശ്നങ്ങളുണ്ടായിരുന്നു, മടിയൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി തിരക്കായിരുന്നു, അവര് 12 24 അവിടെ നിന്ന് ാണ് ബോർഡർ കടക്കുന്നത്. ആക്ച്വലി ആദ്യ അറ്റാക്ക് വരും എന്ന് പറഞ്ഞത് February 16 അന്നേരം എല്ലാ തലയാഴ്ച മുതൽ തന്നെ അമേരിക്കൻസ് എല്ലാവരും അവരുടെ സിറ്റിസൺസിന് തിരിച്ചു കൊണ്ടുവരും. അപ്പൊ തന്നെ എല്ലാ സ്റ്റുഡൻസും പാനിക്കായിട്ട് അവരെ വിളിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഞങ്ങൾക്കുള്ള, എന്താണ് ഇൻസ്ട്രക്ഷൻ തരാനുള്ളത്. അപ്പൊ അതുവരെ ഒന്നും പറയാത്ത എംബസി February 15 പറഞ്ഞു ഇവിടെ താൽക്കാലികമായിട്ട് നിൽക്കേണ്ടാത്തവർ മാത്രം നിങ്ങൾ പൊക്കോ, വേണ്ടവർക്ക് ഇവിടെ നിൽക്കാം, വേണ്ടാത്തവർക്ക് പോവാന്ന് പറഞ്ഞു. അതായത് അത്രയും അർജൻസി ഇല്ലാത്തവർക്ക് പോവാം, അല്ലാത്തവർ നിൽക്കേണ്ടവർക്ക് നിൽക്കാന്ന് പറഞ്ഞു. February 15 February 16 ആദ്യത്തെ അറ്റാക്ക് ഉണ്ടാവും പറഞ്ഞു. അന്ന് നടന്നില്ല, അന്ന് കുറച്ച് പിള്ളേരൊക്കെ പോയി. പക്ഷെ ഞങ്ങൾക്ക് സാധാരണ വരുന്ന ഒരു ടിക്കറ്റ് ചാർജ് 25,000 രൂപ മനസ്സിലായി വരുള്ളൂ. അന്നേരം എയർ അറേബ്യയിലാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അതിന് 65,000 ആക്കി, 50,000 65,000 ആക്കി, ചാർട്ടേഡിന് 50,000 രൂപ ആക്കി. അപ്പം അവിടെ പ്രശ്നങ്ങൾ വരില്ല എന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു. കാരണം 2014 ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നു, അന്നേരം ബോർഡർ മാത്രമേ പിടിച്ചടക്കിയിട്ടുള്ളൂ. ഉക്രൈന് ക്രിമേനിയ എന്ന് പറഞ്ഞ സ്ഥലം മാത്രമേ പിടിച്ചടക്കിയിട്ടുള്ളൂ. അപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്കാരും പറഞ്ഞു 14 യുദ്ധം ഉണ്ടായിട്ട് ഈ റിവീജിയനിലൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, പാനിക് ആവേണ്ട, നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാമ്പത്തിക ശേഷി ഉള്ളവർ മാത്രം പൊക്കോ, അത് നിങ്ങൾ പോകണ്ടെന്ന് പറയാൻ ഞങ്ങൾ ആരുമല്ല, നിങ്ങൾക്ക് പോകേണ്ടവർക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു തീരുമാനം പറയുമ്പോൾ നമ്മൾ തിരിച്ചു പോകേണ്ടി വന്ന് 50,000 രൂപ കൊടുത്ത് തിരിച്ചു വന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ പിന്നെയും ഇത്രയും പൈസ തന്നെ കൊടുത്ത് പോകണമല്ലോ. അതാണ് പിന്നെ എംബസി പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് പിന്നെയും പറയുന്നത് എന്നാൽ പിന്നെ എല്ലാവരും ലീവ് ചെയ്തോളാം പറയാം. അന്നേരവും ടിക്കറ്റ് 65,000 നിൽക്കും, അപ്പോഴും മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല, ഒന്നും ചേഞ്ചസ് ഒന്നും ഉണ്ടാകാത്തതുകൊണ്ട് ആരും
കുറച്ച് പേരൊക്കെ വന്നെന്ന് തോന്നുന്നു. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആരും ഇങ്ങനെ പോയില്ല. പിന്നെ എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്ത് മാർച്ച് 1 തൊട്ട് മാർച്ച് 10 വരെയാണ്. കുറേ പേര് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കണിച്ചാറിലെ മുളയ്ക്കൽ ജോൺ ടെസി ദമ്പതിമാരുടെ മകളായ നവ്യയും ഹംഗറി അതിർത്തി കടന്നാണ് നാട്ടിലേക്ക് വിമാനം കയറിയത്. ഉസ്രൂദ് സർവകലാശാലയിലെ 2ാം വർഷ MBBS വിദ്യാർത്ഥിയാണ് നവ്യ. അവിടെ ഒരു ഫുൾ ഡേ എടുത്തു അവിടുന്ന് ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ബോർഡറൊന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയമെടുത്തു. അവിടുന്ന് എയർപോർട്ടിലോട്ട്, പിന്നെ അവിടെ ഇന്ത്യൻ എംബസിയിലെ ആൾക്കാരുണ്ടായി, അപ്പൊ എല്ലാം നോക്കി, പിന്നെ അവിടുന്ന് ഡയറക്ട് ഫ്ലൈറ്റ് ഡൽഹിയിലോട്ട്. എന്റെ യൂണിവേഴ്സിറ്റി ഉഷറൂദ് യൂണിവേഴ്സിറ്റി, നാഷണൽ യൂണിവേഴ്സിറ്റി, അത് ബോർഡർ ലൈക് ഹംഗറി റുമേനിയയുടെ ഒക്കെ അടുത്ത് തന്നെയാണ് വരുന്നത്. അതാ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിനെ ആദ്യം ഇവാക്വേറ്റ് ചെയ്ത് ഈ കീവിലൊക്കെ ഉള്ള സ്റ്റുഡൻസിനെ പിന്നെ മെല്ലെ അവരെ അങ്ങോട്ട് കൊണ്ടുപോകും, പിന്നെ അവിടെ നിന്നായിരിക്കും ഇവാക്വേറ്റ് ചെയ്യുന്നത്. ഇല്ല ഇല്ല, ഇപ്പൊ നിർത്തി വെച്ചേക്കാം 2 ആഴ്ചത്തെ. ഈ വോറിന്റെ ഫസ്റ്റ് ഷെൽട്ടാക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോ ആൾക്കാരൊക്കെ നല്ല പാനിക്കായി. കുറെ പേര് എല്ലാം സ്റ്റോക്കപ്പ് ചെയ്തപ്പോ സാധനങ്ങളൊന്നും ഉണ്ടായില്ല മേടിക്കാൻ. പിന്നെ ATM ലൈൻസും ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ ഇന്റർനാഷണൽ കാർഡ് ആണല്ലോ, അപ്പൊ ഇന്റർനാഷണൽ കാർഡും ഇന്ത്യൻ കാർഡ്സ് ഒന്നും അവിടെ വർക്ക് ആവുന്നില്ലായിരുന്നു. അപ്പൊ പൈസയുടെ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. ന്യൂസ് ഡെസ്ക്, ബൈലൈ ന്യൂസ്.